കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. മീനമാസത്തിലെ ഉത്സവത്തിനായി മാർച്ച് 8-ന് നട തുറക്കും. 9-നാണ് കൊടിയേറ്റ്. കുംഭമാസ പൂജാ ദിവസങ്ങളിൽ പോലീസ്, KSRTC ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം ശബരിമലയിൽ വേണ്ട രീതിയിൽ ഉണ്ടായില്ലെന്ന് ദേവസ്വം ബോർഡ് കുറ്റപ്പെടുത്തി. യോഗദണ്ഡും രുദ്രാക്ഷവും ധരിച്ച് അയ്യപ്പൻ വീണ്ടും യോഗനിദ്രയിലേക്ക്. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഹരിവരാസനം പാടി ശബരിമല ക്ഷേത്ര നട അടച്ചു. നട തുറന്ന ആദ്യ ദിവസമൊഴിച്ച് മറ്റു ദിവസങ്ങളിൽ കാര്യമായ ഭക്തജന തിരക്ക് സന്നിധാനത്തുണ്ടായില്ല. പോലീസ്, KSRTC ഉൾപ്പെടെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം വേണ്ട രീതിയിൽ കുംഭമാസ പൂജ ദിവസങ്ങളിൽ ശബരിമലയിൽ ഉണ്ടായില്ലെന്ന് ദേവസ്വം ബോർഡ് കുറ്റപ്പെടുത്തി. ഭക്തന്മാർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ചെയ്തിരുന്നു. നെയ്യഭിഷേകം, അക്കോമഡേഷൻ തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മെഡിക്കൽ സൗകര്യം ഇല്ലാത്ത കാരണം നീലിമലയിൽ കൂടി പരമ്പരാഗത പാതയിൽ കൂടി അയ്യപ്പ ഭക്തന്മാർക്ക് ഇത്തവണ കടന്നു വരുവാൻ സാധിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറുവാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാതിരുന്നത് മൂലം ഈ ഭക്തന്മാരുടെ പ്രതിഷേധമൊക്കെ മതിയായ രീതിയിൽ KSRTCയുടെ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യം കുറവായിരുന്നതും ഈ ഭക്തന്മാരുടെ വലിയൊരു പ്രതിഷേധത്തിന് ഇടയുണ്ടാക്കി. അപ്പം മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ കുംഭമാസ പൂജയ്ക്ക് വേണ്ട ഒരു എത്ര തയ്യാറെടുപ്പ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഉണ്ടായിരുന്നില്ല. അത് അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ ഈ മാസപൂജയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മീനമാസത്തിലെ ഉത്സവത്തിനായി മാർച്ച് 8-ന് നട തുറക്കും. 9-ന് രാവിലെ 10:30-നും 11:30-നും മധ്യയാണ് കൊടിയേറ്റ്. 18-ന് പമ്പയിൽ ആറാട്ട് നടക്കും. ഉത്സവ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതിനായി സർക്കാരിനെ സമീപിക്കുമെന്നും ദേവസ്വം അധികൃതർ പറഞ്ഞു. മാർച്ച് 14 മുതൽ 19 വരെ മീനമാസ പൂജകളും നടക്കും. ജനം സന്നിധാനം.